നമസ്കാരം. ദിയാകൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങളായിരുന്നു കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. കല്യാണം വളരെ ലളിതമായി കഴിഞ്ഞു എന്നാണ് ആദ്യം കൃഷ്ണകുമാർ പ്രതികരിച്ചത്. പിന്നീടാണ് ചിത്രങ്ങൾ പുറത്തു വന്നത്. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വെഡിംഗ് ലുക്കിനോളം ഭംഗിയുള്ളതായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വെഡിംഗ് ലുക്ക്. സാധാരണ വിവാഹത്തിന് ചെറുക്കനും പെണ്ണുമാണ് തിളങ്ങാറുള്ളത്. എന്നാൽ ദിയയുടെ വിവാഹത്തിന് സഹോദരിമാരും തിളങ്ങി. അഹാനയും ഇഷാനയും ഹൻസികയും ഒക്കെ അതീവ സുന്ദരിയായിട്ടായിരുന്നു കാണപ്പെട്ടത്. ഇവരുടെ ചിത്രങ്ങൾ വൈറലാവുകയും ചെയ്തു. തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താരങ്ങൾ വിവാഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇഷാനി പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ചർച്ചയാവുന്നത്. ദിയയുടെ വിവാഹത്തിന് പിന്നാലെ ഇഷാനി ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. അക്കാര്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഇഷാനി ആരാധകരെ അറിയിച്ചിട്ടുമുണ്ട്. എന്താണെന്നല്ലേ, ദിയയുടെ വിവാഹത്തിന് വളരെ മുൻപ് തന്നെ സഹോദരങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. വിവാഹ ദിവസം ഇടേണ്ട ഡ്രസ്സും അതിന് ചേരുന്ന ആഭരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ അറിയിക്കുകയും ചെയ്തിരുന്നു. വിവാഹത്തിന് ശേഷം ഇഷാനി തന്റെ പേജിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളെല്ലാം വിവാഹത്തിൽ നിന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ ഇഷാനിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയ ചിലരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. ഇഷാനിയുടെ ഡി പി മാറ്റിയിട്ടുണ്ട്. 2 വർഷത്തിലേറെയായി ഇഷാനി ഡി പി മാറ്റിയിട്ട്. ഇപ്പോൾ ദിയയുടെ വിവാഹത്തിന്റെ സംഗീത ചടങ്ങുകളിൽ ധരിച്ചിരുന്ന പച്ച നിറത്തിലുള്ള ഡ്രസ്സ് അണിഞ്ഞ ചിത്രമാണ് ഡി പി ആയി ഇഷാനി വെച്ചത്. അവസാനം 2 വർഷത്തിന് ശേഷം ഞാൻ എന്റെ ഡി പി മാറ്റിയെന്ന് സ്റ്റോറിയായി ഇട്ടിട്ടുമുണ്ട്. ഇഷാനി പോസ്റ്റ് ചെയ്ത ചിത്രത്തിന്റെ ഇഷാനി പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് അഹാന ഉൾപ്പെടെ ഉള്ളവർ കമന്റ് ഇട്ടിട്ടുണ്ട്. സംഗീത ചടങ്ങിൽ നിന്ന് അഹാനയും എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് താഴെ ഇഷാനിയാണ് സുന്ദരിയെന്നും ചിലർ അഹാനയാണ് സുന്ദരിയെന്നും പറഞ്ഞ് കമന്റുകൾ ഉള്ളത്. ദിയ വളരെ സിമ്പിളായിട്ടാണ് കാണപ്പെട്ടതെന്നും പറയുന്നു. എന്നാൽ ഈ ചെറുപ്രായത്തിൽ തന്നെ കല്യാണ ചെലവ് ഒറ്റയ്ക്ക് കഴിച്ച ദിയ മിടുമിടുക്കിയാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. സിമ്പിളാണെന്ന് കാണിക്കാൻ വേണ്ടി മേക്കപ്പ് ഒക്കെ കുറച്ചെന്നും മടിയായതുകൊണ്ടാണെന്നും ദിയ പറഞ്ഞിരുന്നു. സിമ്പിളാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല മേക്കപ്പ് ഒക്കെ കുറച്ചതെന്നും മടിയായതുകൊണ്ടാണെന്നും ദിയ പറഞ്ഞിരുന്നു. തന്റെ വീട്ടിലെ ബാക്കി എല്ലാവരും നന്നായി ഒരുങ്ങുന്നവരാണെന്നും മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യുന്നവരാണെന്നും എന്നാൽ തനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്നും ദിയ പറയുന്നു. സിമ്പിളാണ് എന്ന് കാണിക്കാനല്ല, എനിക്കിതെല്ലാം ചെയ്യാൻ മടിയായതുകൊണ്ടാണെന്നും കണ്ണാടിയിൽ നോക്കുമ്പോൾ ബെറ്റർ എന്ന ഫീലേ വരാൻ പാടുള്ളൂ എന്നും അതിനപ്പുറം ഇഷ്ടമല്ലെന്നും ദിയ വ്യക്തമാക്കിയിരുന്നു. ദിയാകൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങളായിരുന്നു ചർച്ച. കല്യാണത്തിന് 2 ദിവസം മുൻപായിരുന്നു ബ്രൈഡൽ ഷവർ ആഘോഷങ്ങൾ നടന്നത്. വൈറ്റ് കളറിലുള്ള ഗൗണിൽ പേളുകൾ കൊണ്ട് ഡിസൈൻ ചെയ്ത അതിമനോഹരമായ വേഷമാണ് ദിയ ബ്രൈഡൽ ഷവറിന് ധരിച്ചിരുന്നത്. പിങ്ക് തീം ആക്കി നടത്തിയ ചടങ്ങിൽ ഡെക്കറേഷൻ ചെയ്തതും മറ്റുള്ളവർ ധരിച്ച വേഷവും പിങ്കും വെള്ളയും കളർ കോംബോയിലായിരുന്നു. മെഹന്തി ചടങ്ങുകളും കളറായിരുന്നു. ബ്രൗൺ കളർ വെൽവെറ്റ് ടോപ്പും പല കളറിലുള്ള സ്കേർട്ടുമാണ് ദിയ ആ ദിവസം ധരിച്ചത്. മാഹി കേ ഡിസൈൻസ് ആണ് മെഹന്തിക്ക് ദിയ ധരിച്ച വസ്ത്രം ഡിസൈൻ ചെയ്തത്. ദിയയുടെ വേഷത്തിന് പെയർ ചെയ്തായിരുന്നു അശ്വിന്റെ ഡ്രസ്സും. മൊത്തത്തിൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മെഹന്തി ചടങ്ങുകളായിരുന്നു ദിയയുടെ വിവാഹത്തിന്. ദിയയുടെ വിവാഹത്തിന് ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിച്ചത് സംഗീത ചടങ്ങാണ്. ദിയയെക്കാളും ആ ദിവസം തിളങ്ങിയത് സഹോദരിമാരായിരുന്നു. പച്ച കളറിലുള്ള ഒരേ മെറ്റീരിയൽ പല പല ഡിസൈനുള്ള വേഷങ്ങളാണ് ഇഷാനി കൃഷ്ണയും മഹാനകൃഷ്ണയും ഹൻസികയും ധരിച്ചിരുന്നത്. ഹൽദി ചടങ്ങും കളർഫുള്ളായിരുന്നു.